ജോച്ചു, ഇവൾ എന്റെ കോളേജിലായി ഇനി പഠിക്കാൻ പോണേ. അവിടെ അഡ്മിഷനൊക്കെ എടുത്തു. ഇനി മുതൽ ഇച്ഛായൻ എന്നെ കൊണ്ട് വിടണ്ടല്ലോ. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇനി പോകുന്നത്. ജ്യോതി അല്പം കെറുവോട് പറഞ്ഞു. അവനൊന്ന് തലയാട്ടി മൂളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ജ്യോതിയും മീരയും ഒരുമിച്ചാണ് കോളേജിൽ പോക്കും വരവുമൊക്കെ. രണ്ടുപേരും ഇണപിരിയാത്ത സുഹൃത്തുക്കളായി മാറി. മേരിയമ്മയ്ക്കും ജോസഫിനും മീര സ്വന്തം മോളെ പോലെയായി. എങ്കിലും ജോണായിട്ട് എടുക്കാൻ മീരയോ മീരയായിട്ട് എടുക്കാൻ ജോണോ തയ്യാറായില്ല. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ പോക്കും വരവും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലും കൊച്ചുവർത്താനവും കഴിഞ്ഞ് കിടക്കാനായി എല്ലാവരും മുറിയിലേക്ക് പോയി. ജോൺ ഹാളിലിരുന്ന് ടി വിയും കണ്ടിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ജോൺ പോയി വാതിൽ തുറന്നു. മീരയായിരുന്നു പുറത്ത്. കരഞ്ഞു കണ്ണുകളൊക്കെ കലങ്ങി. ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. വാതിൽ തുറന്നു വന്ന ജോണിനെ കണ്ട മാത്രയിൽ അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. ഇച്ചായ, മുത്തച്ഛനൊട്ടും വയ്യ, ഒന്ന് വരുമോ ഇച്ചായ? തനിയെ എനിക്ക് പേടിയാകുക. ഒരേങ്ങലോടെ അവൾ പറഞ്ഞു നിർത്തിയതും അവൻ വീട്ടിലേക്ക് ഓടി. പുറകെ മീരയും. അവിടെ ചെന്നപ്പോൾ കണ്ടത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പിടയുന്ന മുത്തച്ഛനെയാണ്. മുത്തച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മൈനർ ഹേർട്ട് അറ്റാക്ക് ആയിരുന്നതിനാൽ 5 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ബൈസ്റ്റാൻഡേഴ്സ് ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഡ്രൈവർ ദാമുവാണ് ഹോസ്പിറ്റലിൽ നിന്നത്. മീരയെ ജോസഫും മേരിക്കുട്ടിയും പാലക്കിലേക്ക് കൊണ്ടുവന്നു. മീരയ്ക്ക് ജോണിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങി. ആപത്തിൽ സഹായിക്കാൻ ഓടി വന്നതും മുത്തശ്ശനെ ആശുപത്രിയിലാക്കിയതും അവനാണ്. പിന്നീട് അവൻ തന്നെ പാലക്കിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആകെ തകർന്നിരുന്ന അവളെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചതും അവനാണ്. ജ്യോതിയുടെ മുറിയിലാണ് മീരയും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജ്യോതിയുടെ കലപില വർത്തമാനം മീര ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനിടയിൽ ദിയയും ജോണുമായുള്ള പ്രണയകഥയും ജ്യോതി മീരയ്ക്ക് പറഞ്ഞുകൊടുത്തു. ഇടയ്ക്കിടെ തേപ്പ് കഥ പറഞ്ഞ് ജോണിനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ കൂടെ മീരയും കാണും. അങ്ങനെ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞു. പകൽ മേരിയമ്മയുടെ കൂടെ മുത്തശ്ശനെ കാണാൻ മീരയും പോകും. 5 ദിവസം കഴിഞ്ഞേ കോളേജിൽ വരുള്ളൂ എന്ന് മിസ്സിനെ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നതിനാൽ അവൾക്ക് ലീവ് കിട്ടി. മീരയില്ലാത്തതുകൊണ്ട് കോളേജിൽ പോകാൻ ജ്യോതിക്ക് മടിയുണ്ടെങ്കിലും മേരിയമ്മ തല്ലിക്കൊട്ടി അവളെ കോളേജിൽ വിടും. മേരിയമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി വന്ന് ഒരു കുളിയും കഴിഞ്ഞപ്പോഴേക്കും ജ്യോതി എത്തി. അവളും ഒന്ന് ഫ്രഷായി മീരയെയും കൂട്ടി ചായ കുടിക്കാൻ താഴേക്ക് ചെന്നു. അമ്മേ, ചായ. ജ്യോതി അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. മേരിയമ്മ ചായയും പഴംപൊരിയും കൊണ്ട് ടേബിളിൽ വെച്ചു. ജ്യോതിയുടെ അടുത്തിരുന്ന് ചായ ഊതി കുടിച്ചു. ജോണും ഒരു മൂളിപ്പാട്ടൊക്കെ പാടി മീരയുടെ അടുത്തുള്ള കസേരയിൽ ഇരുപ്പുറപ്പിച്ചു. അമ്മ, അപ്പച്ചനവിടെ? പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു പോയതാ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വരുമായിരിക്കും. ജോണിന്റെ ചോദ്യത്തിന് മേരിയമ്മ മറുപടി കൊടുത്തു. ചായ കുടിയും കഴിഞ്ഞ് പതിവ് പോലെ ജ്യോതി ദിയയുടെ കാര്യം പറഞ്ഞ് ജോണിനെ വാരാൻ തുടങ്ങി. ഈ ജോച്ചൻ ഇപ്പോ മഹാമൊരടനായേക്കുക അല്ലേ അമ്മേ? ദിയേച്ചി ഇട്ടേച്ചു പോയ പിന്നെ ഇച്ചായൻ ഇങ്ങനെ അടിമീരെ. നല്ല സങ്കടമുണ്ട് പാവത്തിന്. നീ എന്റെ കൊച്ചിനെ കളിയാക്കാതെ ചുമ്മാ ഇരിക്കുവണേ. നീ പറയണ സത്യാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാവോ? തന്നെ രക്ഷിക്കാൻ വരുമെന്ന് വിചാരിച്ച അമ്മ കൂടി ട്രോളിയപ്പോ ജോൺ ചെറുതായൊന്ന് ഇളിച്ചു കാണിച്ചു. മീരയ്ക്ക് ഇതൊക്കെ കണ്ട് ചിരി അടക്കി പിടിക്കാൻ വയ്യാതെ പൊട്ടിച്ചിരിച്ചുപോയി. ജോൺ മീരയെ ഒന്ന് ഊർപ്പിച്ചു നോക്കി. അല്ലേലും ഈ മൊരടന്മാരെ പെൺപിള്ളേർക്ക് പിടിക്കത്തില്ല അല്ലേടി മീരേ? ജ്യോതി, അതെ അതെ. മീരയും ചിരിച്ചുകൊണ്ട് ജ്യോതിയെ പിന്താങ്ങി. ജോണിന്റെ മാറി വരുന്ന മുഖഭാവം കണ്ടതും ജ്യോതി മീരയുടെ കൈയും പിടിച്ച് ഒരോട്ടം, രണ്ടിനെ ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ജോൺ പുറകെ ഓടി. ജ്യോതി ഓടി മുറിക്കകത്തേക്ക് കയറി. മീര അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ജോൺ അവളുടെ കയ്യിൽ പിടിച്ചൊരു വലി. വലിച്ച ശക്തിയിൽ മീര ജോണിന്റെ നെഞ്ചിലിടിച്ചു നിന്നു. അവന്റെ നെഞ്ചിടിപ്പ് വളരെ വ്യക്തമായി മീരയ്ക്ക് കേൾക്കാമായിരുന്നു. അവൾ പതിയെ മുഖമുയർത്തി ജോണിനെ നോക്കി. നല്ല കട്ടിമീശയും കൂട്ടുപിരികവുമൊക്കെ ഉള്ള ഒരു ചൊങ്കൻ ചെക്കൻ ജോണും അവളെ നോക്കുകയായിരുന്നു. വലിയ കണ്ണുകളും ചുവന്ന ചുണ്ടുമായിട്ടൊരു കൊച്ചു സുന്ദരി. ജോൺ ഒരു കൈകൊണ്ട്
അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അതെയോ? എന്ത്, മുരടന്മാരെ പെമ്പിളേർക്ക് ഇഷ്ടമല്ലേ? ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച കൈ ഒന്നുകൂടി മുറുക്കി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മറ്റേ കൈവിരലുകൾ കൊണ്ട് അവളുടെ ചെറുതായി വിറയ്ക്കുന്ന അധരങ്ങളിൽ ഒന്ന് തലോടി. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ജോൺ പതിയെ മുഖം താഴ്ത്തി അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അവൾ കണ്ണിമ വെട്ടാതെ അവനെ നോക്കി. അല്ലേ? മറുപടിയൊന്നും തരാതെ നിന്ന മീരയോട് ജോൺ ഒന്നുകൂടി ചോദിച്ചു. അതെ. ഇനി അവളുടെ പൊട്ടത്തരം കേട്ട് ചിരിക്കുവോ? ഇല്ല. എങ്കിപ്പൊക്കോ. ജോൺ കൈയടിച്ച് അവളെ സ്വതന്ത്രയാക്കി. കൈ വിട്ട വഴി അവൾ ഓടി മുറിയിലേക്ക് കയറി കഥ കിടച്ചു. അവളുടെ പോക്ക് കണ്ട ജോൺ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു.